അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്യുന്നത് മട്ടൺ പൊതിയാണ്. അപ്പോൾ അതിനുവേണ്ടി മട്ടണൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടികളിലേക്ക് കടക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ 1.5 കിലോ മട്ടൺ 4 പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലം, വലിയ ജീരകം. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ലേശം ഓയിലും കൂടി ചേർത്ത് സാൾട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഓയിലും സാൾട്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല രീതിയിൽ മസാല പിടിച്ച് ഇരുന്ന് 1 മണിക്കൂറിന് ശേഷം 1 പാത്രം അടുപ്പത്ത് വെച്ച് ലേശം ഓയിലൊഴിച്ച് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്തൊന്നിളക്കി വെള്ളവും ഒഴിച്ച് 1 മണിക്കൂർ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാൻ മറക്കരുത്. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ മട്ടൺ വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് വാഴയില കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് കിട്ടിയില്ലെങ്കിൽ അലുമിനിയം ഫോയിൽ തന്നെ എടുക്കാം, കുഴപ്പമില്ല. ശേഷം നമ്മൾ ചെയ്യേണ്ടത് വാങ്ങി വെച്ചിരിക്കുന്ന പൊറോട്ടയും വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും മട്ടൺ കറിയും പൊറോട്ടയിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിൽ 1 പൊറോട്ടയും കൂടി വെച്ച് വീണ്ടും കറി ഒഴിച്ച് ഏകദേശം 1-10 മിനിറ്റ് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് എടുത്ത് വെച്ചൊന്ന് ചൂടാക്കി കഴിക്കുന്നതാണ് നമ്മുടെ മട്ടൺ പൊതി. പക്ഷേ വാഴയിലയിലാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടുന്നതും. പക്ഷേ വാഴയില കിട്ടിയില്ലെങ്കിൽ അലുമിനിയം ഫോയിൽ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല ഒരു വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മഅസ്സലാമ.